ശ്രീ ബോധേശ്വരൻ നേടിയ കേരളഗാനം. കേരളഗാനം. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി. മലയജ സുരഭിര മാരുത നേൽക്കും മലയാളം ഹാ മാമകരാജ്യം. മലയജ സുരഭിര മാരുത നേൽക്കും മലയാളം ഹാ മാമകരാജ്യം. കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാടിന്നുടെ രാജ്യം. കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണെന്നുടെ രാജ്യം. കളകള മോതിയിണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമകരാജ്യം. കളകള മോതിയിണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമകരാജ്യം. തുഞ്ചശുഗീകള കണ്ഠനിനാദം തഞ്ചം മാമക മലയാളത്തിൽ. തുഞ്ചശുഗീകള കണ്ഠനിനാദം തഞ്ചം മാമക മലയാളത്തിൽ. മാമക മോഹം മാമക ഗേഹം മാമക നാഗം മാമക വിലയം. മാമക മോഹം മാമക ഗേഹം മാമക നാഗം മാമക വിലയം. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി. മലയജ സുരഭിര മാരുത നേൽക്കും മലയാളം ഹാ മാമക രാജ്യം. മലയജ സുരഭിര മാരുത നേൽക്കും മലയാളം ഹാ മാമക രാജ്യം. കവിതയിലെ ചില സവിശേഷ പ്രയോഗങ്ങളുണ്ട്, അതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. മലയജ സുരഭില മാരുതൻ. മലയജ സുരഭില മാരുതൻ എന്ന് പറഞ്ഞാൽ, മലയജ എന്ന് പറഞ്ഞാൽ ചന്ദനം, ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റ്. സഹ്യപർവ്വത്തിലെ ചന്ദനമരങ്ങൾ തഴുകി വരുന്ന കാറ്റ്, അതായത് കേരളത്തിലെ അതിർത്തിയിലുള്ള സഹ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ ധാരാളം ചന്ദനമരങ്ങളുണ്ട്. അവിടെ തട്ടി തഴുകി വരുന്ന കാറ്റ്, അതിനെയാണ് മലയജ സുരഭില മാരുതൻ എന്ന് പറയുന്നത്, ആണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ, കൽപ്പക തരു നിഗരങ്ങൾ. കൽപ്പവൃക്ഷ നിരകൾ. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ വേര് മുതൽ വിത്ത് വരെ തെങ്ങിനുള്ളതെല്ലാം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്നവയാണ് എന്നതിനാൽ അതിനെ കൽപ്പക തരുവായി കണക്കാക്കുന്നു. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളെയാണ് കൽപ്പവൃക്ഷമെന്ന് പറയുക. അപ്പം നമ്മുടെ കൽപ്പവൃക്ഷമാണ് തെങ്ങ്. അതാണ് കൽപ്പക തരു നികരങ്ങൾ. അടുത്തത് സലില സമൃദ്ധം. സലിലം എന്ന് പറഞ്ഞാൽ ജലം, ജലസമൃദ്ധിയുള്ളത്. അതായത് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ നിറയെ പുഴകളും കായലുകളും മറ്റ് ജലാശയങ്ങളും നീണ്ട സമുദ്രവും എല്ലാമുള്ളൊരു ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്ന അനുഗ്രഹീതമായൊരു രാജ്യമാണ് നമ്മുടെ കേരളം. അതാണ് സലില സമൃദ്ധം, ജലസമൃദ്ധിയുള്ളത്. ഇഷ്ടംപോലെ ലഭിക്കുന്ന മഴ, നിറയെ പുഴകളും കായലുകളും മറ്റു ജലാശയങ്ങളും നീണ്ട സമുദ്ര സാമീപ്യം. അങ്ങനെ തുഞ്ചശുഗീകള കണ്ഠനി നാദം, തുഞ്ചൻ്റെ തത്തയുടെ കണ്ഠത്തിൽ നിന്നുളവാകുന്ന നാദം. തുഞ്ചൻ്റെ ക്ലിപ്പാട്ടിലൂടെയാണ് മലയാള ഭാഷ അതിൻ്റെ ശക്തിയും സൗന്ദര്യം കൈവരിച്ചത് എന്നാണ് ആശയം. നമുക്ക് കേരളഗാനം എന്ന കവിതയുടെ ആശയം നോക്കാം. കേരളഗാനം. പ്രസിദ്ധ കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ശ്രീ ബോധേശ്വരൻ നേടിയ കവിതയാണ് കേരളഗാനം. ഈ കവിത 2014 നവംബർ 1 കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഈ കവിതയിൽ കേരളത്തെക്കുറിച്ച് കവി വർണ്ണിച്ചിരിക്കുന്ന മനോഹരമായ കേരളഭൂമി ജയിക്കട്ടെ, എൻ്റെ അമ്മയെപ്പോലെ പൂജിക്കപ്പെട്ട കേരളഭൂമി ജയിക്കട്ടെ, സഹ്യപർവ്വത്തിൻ്റെ താഴ്വാരങ്ങളിൽ നിൽക്കുന്ന ചന്ദനമരങ്ങളിൽ തട്ടി വരുന്ന സുഗന്ധമുള്ള കാറ്റ് വീശുന്ന നല്ല സുഗന്ധപൂരിതമായ രാജ്യമാണ് എൻ്റെ കേരളം, തെങ്ങുകളുടെ കൂട്ടങ്ങൾ നിരനിരയായി നിൽക്കുന്ന പ്രകൃതി രമണീയമായ ഭൂമിയാണ് എൻ്റെ രാജ്യം, കളകളം അതായത് ജലമൊഴുകുന്ന ശബ്ദം, സമൃദ്ധമായ ധാരാളം നദികൾ, കായലുകൾ, കടൽ, ധാരാളം മഴ ലഭിക്കുന്നതുമായ രാജ്യമാണ് കേരളം, കളകളം പാടി ഒഴുകി വരുന്ന ജലസമൃദ്ധമായ രാജ്യമാണ് എൻ്റെ രാജ്യം. തുഞ്ചൻ്റെ തത്തയുടെ കണ്ഠത്തിൽ നിന്നും വരുന്ന, അതായത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൂടെ മലയാള ഭാഷയ്ക്ക് വളരെയധികം സൗന്ദര്യവും ശക്തിയും ലഭിച്ചിട്ടുണ്ട്. ആ കിളിപ്പാട്ട് കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ രാജ്യം. എൻ്റെ മോഹമാണ്, എൻ്റെ വീടാണ്, എൻ്റെ സ്വർഗമാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ വിടയം പ്രാപിക്കുന്നു, അതായത് ലയിക്കുന്നു. അടുത്ത് നമുക്ക് കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാം. കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാം. മലയജ സുരഭിലം കൽപ്പകതരു നികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണെന്നുടെ കളകളമോതി ഇണങ്ങി വരുന്നൊരു സലില സമൃദ്ധം തുഞ്ചശുഗീകള കണ്ഠനിനാദം മാമകമോഹം മാമകഗേഹം മാമകനാഗം മാമകവിലയം ഇതെല്ലാം സവിശേഷ പ്രയോഗങ്ങളാണ് ഈ കവിതയിലെ. ഇനി ഈ കവിതയിലെ വാക്കുകൾ അർത്ഥ വ്യത്യാസങ്ങളുള്ള വാക്കുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അർത്ഥ വ്യത്യാസം കണ്ടെത്താം. നാക്കം ഇതൊക്കെ ഉണ്ടോ, നാക്ക എന്നുള്ള അക്ഷരമാണ്, കാക്ക തക്ക നാക്കം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പോൾ ലഗ നാഗം, നാഗം എന്ന് പറഞ്ഞാൽ അലക്ഷത്തിന് പറ്റിയ ഒന്ന് കാണാണ് ഒന്ന് ഗാനാണ്. നാഗം എന്നുള്ള വാക്ക് വന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം വരുന്നത്, അതാണ് അർത്ഥ വ്യത്യാസം. അടുത്തത് പകരപദങ്ങൾ കണ്ടെത്താം. പകരപദങ്ങൾ ഏതൊക്കെയാണ്, പകരപദങ്ങൾ കണ്ടെത്താം. ഭൂമിക്കുള്ള പകരപദങ്ങൾ പറയാം. ധര, ധരിത്രി, ധരണി, ക്ഷിതി ഇതെല്ലാം ഭൂമിയുടെ പര്യായങ്ങൾ അല്ലെങ്കിൽ പകരപദങ്ങളാണ്. അമ്മ, അമ്മ എന്നുള്ളതിന് പകരപദങ്ങൾ അമ്മ, മാതാ, ജനനി, തായ ഒക്കെ അമ്മയുടെ പര്യായ പദങ്ങൾ അഥവാ പകരപദങ്ങളാണ്. അടുത്ത് നമുക്ക് അർത്ഥം കണ്ടെത്താം. ധരണി ഭൂമി, മാമകം എൻ്റെ, പൂജിത പൂജിക്കപ്പെട്ട അല്ലെങ്കിൽ പരിപാവനമായ, കോമളം മനോഹരമായ, ജനനി അമ്മ, മലയജം ചന്ദനമരം, സുരഭിലം സുഗന്ധപൂരിതം അഥവാ വാസനയുള്ളത്, മാരുതൻ കാറ്റ്, കൽപ്പകതരു കൽപ്പവൃക്ഷമായ തെങ്ങ്, തരു വൃക്ഷം, നികരം കൂട്ടം, ഭൂ ഭൂമി, കളകളം ജലമൊഴുകുന്ന ശബ്ദം, ഓതുക പറയുക, സലിലം ജലം, കണ്ഠം കഴുത്ത്, സമൃദ്ധം ധാരാളം, നിനാദം ശബ്ദം, തുഞ്ചൻ തുഞ്ചത്തെഴുത്തച്ഛൻ, ശുഗീ തത്ത, തഞ്ചും നിലനിൽക്കുന്ന, മോഹം മോഹം, ഗേഹം വീട്, നാഗം സ്വർഗം, വിലയം ലയിക്കുക. ഇനി നമുക്ക് ഈ കവിത എഴുതിയ കവിയെന്ന് പരിചയപ്പെടാം. കവി പരിചയം. ബോധേശ്വരൻ. പ്രസിദ്ധ കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരൻ 1902 തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ചന്തയിൽ പുത്തൻ വീട്ടിൽ കുഞ്ഞൻപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ചു. കേശവപിള്ള എന്നായിരുന്നു പേര്. ചെറുപ്പത്തിൽ ദേശാടനത്തിനിറങ്ങിത്തിരിച്ച അദ്ദേഹം കാശിയിൽ വെച്ച് സന്യാസ ജീവിതം ആരംഭിച്ചതോടെ ബോധേശ്വരൻ എന്ന പേര് സ്വീകരിച്ചു. പിൽക്കാലത്ത് ആത്മീയ ജീവിതം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലും സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ആര്യസമാജം, ബ്രഹ്മസമാജം, ശ്രീരാമകൃഷ്ണ മിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് പൊതുരംഗത്തേക്ക് വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വൈക്കം സത്യാഗ്രഹം ജാഥയുടെ
സൂത്രധാരനായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂറിലെ ഐത്തോചാരണ കമ്മിറ്റി കാര്യദർശിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശാഭിമാന പ്രചോദിതമായ കവിതകൾ രചിച്ചിരുന്നു. അതിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി. പ്രസിദ്ധ കൃതികൾ ആദർശാരാമം, മതപ്രബന്ധങ്ങൾ, ഉദയാംകുരം, സ്വതന്ത്ര കേരളം എന്നിവയാണ്. പ്രസിദ്ധ കവയത്രി ശ്രീമതി സുഗതകുമാരി അദ്ദേഹത്തിൻ്റെ മകളാണ്. 1990 അന്തരിച്ചു. കേരളത്തെക്കുറിച്ച് താഴെ പറയുന്ന സൂചനകൾ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുക. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിസ്മയങ്ങൾ, ഓണം തുടങ്ങിയ ആഘോഷങ്ങൾ, വള്ളംകളി പോലുള്ള വിനോദങ്ങൾ, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ, തെയ്യം, പടയണി തുടങ്ങിയ നാടൻ കലകൾ, നാടൻ പാട്ടുകളും മറ്റ് ജനകീയ ഗാനങ്ങളും, പായൽ, കുന്നിനിരകൾ, പുഴകൾ എന്നിവയടങ്ങിയ പ്രകൃതി കാഴ്ചകൾ, പലവിധ ഐതിഹ്യങ്ങൾ, മതസൗഹാർദ്ദം, ഈ സൂചനകൾക്കനുസരിച്ച് കേരളത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. എൻ്റെ കേരളം. ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ പരശു, അതായത് മഴു കൊണ്ട് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളക്കരയെന്ന് പറയുന്നു. കിഴക്ക് തമിഴ്നാട്, വടക്ക് കർണാടകം എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. മലയാള പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. മറ്റ് പ്രധാന നഗരങ്ങൾ കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണ്. സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ ഒട്ടേറെ സ്ഥലങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ ഇവിടങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. മൂന്നാർ, നെല്ലിയാമ്പതി, പൊന്മുടി തുടങ്ങിയ മലയോര കേന്ദ്രങ്ങളും ഫോർട്ട് കൊച്ചി, കോവളം, വർക്കല, ചെറായി ബീച്ചുകളും പെരിയാർ, ഇരവിക്കുളം വന്യജീവി കേന്ദ്രങ്ങളും കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലെ കായൽ മേഖലയും തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി, വാഴച്ചാൽ, വെള്ളാച്ചാട്ടങ്ങളും വാസ്കോഡിഗാമ കപ്പലിറങ്ങിയ കോഴിക്കോട്, കാപ്പാട് ബീച്ച് വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളാണ്. കേരള കലാമണ്ഡലമാണ് മറ്റൊരു പ്രമുഖ സാംസ്കാരിക പഠന കേന്ദ്രം. തൃശ്ശൂരിൻ്റെ ചെറുതുരുത്തിയിൽ പ്രവർത്തിക്കുന്ന കേരള കലാമണ്ഡലം മഹാകവി വള്ളത്തോളാണ് സ്ഥാപിച്ചത്. ഇന്നതൊരു കലാ സാംസ്കാരിക കേന്ദ്രവും സർവകലാശാലയുമാണ്. കഥകളിയാണ് പ്രധാനമായും ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത് എന്നിവയും പാഠ്യവിഷയങ്ങളാണ്. സംഗീതം, നാടകം എന്നീ കലകളുടെ അഭിവൃദ്ധിക്കായി കേരള സർക്കാർ 1958 തുടങ്ങിയ സ്ഥാപനമാണ് കേരള നാടക സംഗീത അക്കാദമി. ഇതിൻ്റെ ആസ്ഥാനവും തൃശ്ശൂരാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തിരൂരിലെ തുഞ്ചംപറമ്പ് കേരളത്തിലെ മറ്റൊരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രമാണ്. കളരിപ്പയറ്റ്, കഥകളി, പടയണി, ആയുർവേദം, തെയ്യം തുടങ്ങിയ കേരളത്തിൻ്റെ പുകഴേറ്റുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും കേരളം പ്രശസ്തമാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവമാണ് ഓണം. വസന്തകാലത്തിൻ്റെ ആരംഭമാണ് ഓണമാകുന്നത്. ചിങ്ങമാസത്തെ തിരുവോണത്തിനാണ് ഓണാഘോഷം പ്രധാനം. അതിന് 10 ദിവസം മുമ്പ് അത്തന്നാളിൽ തന്നെ ആഘോഷങ്ങൾക്ക് ആരംഭമാകുന്നു. പണ്ട് കേരളം വാണിരുന്ന മഹാബലി എന്ന രാജാവ് വാമനൻ തന്നെ ചവിട്ടിത്താഴ്ത്തിയ പാതാളത്തിൽ നിന്ന് വർഷം തോറും തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന വേളയാണ് ഓണമെന്നാണ് ഐതിഹ്യം. എങ്കിലും ഓണം കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ അടയാളമാണ്. വിളവെടുപ്പ് ഉത്സവമായാണ് തുടക്കം എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ജില്ലാ തലസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനത്തും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. വിനോദസഞ്ചാര വാരമായിട്ടാണ് സർക്കാർ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ തനതു കലകളായ കഥകളി, കളരിപ്പയറ്റ് മുതലായവയുടെ അവതരണങ്ങൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ, നാടൻപാട്ട്, മറ്റു നാടൻ കലകളുടെ അവതരണങ്ങൾ, സംഗീതോത്സവങ്ങൾ, ജലോത്സവങ്ങൾ തുടങ്ങിയവയും സമാപന ദിവസം വിവിധ നിശ്ചല ദൃശ്യങ്ങളോടെയുള്ള ഘോഷയാത്രയും പ്രധാന ഇനങ്ങളാണ്. വിഷു കേരളത്തിൻ്റെ കാർഷികോത്സവമാണ്. വിഷു വിളവിറക്കാനുള്ള തയ്യാറെടുപ്പിനോടനുബന്ധിച്ചാണ് മേട സംക്രാന്തിക്കാണ് വിഷു കൊണ്ടാടുന്നത്. കാർഷിക വിഭവ സമൃദ്ധിയെ കണി കണ്ടുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്.
ലോക ക്രൈസ്തവരുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ക്രിസ്മസ് കേരളത്തിലും ആഘോഷിക്കുന്നു. ലോക ക്രൈസ്തവരുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഈസ്റ്ററും കേരളത്തിൽ ആഘോഷിക്കുന്നു. മുസ്ലിങ്ങളുടെ രണ്ട് പെരുന്നാൾ ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അസുഹയും. ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ എന്നും ഈദുൽ അസുഹ ബക്രീദ് ബലി പെരുന്നാൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഹിജ്റാവർഷ കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമായ റമദാനിലെ 30 ദിവസങ്ങളിലെ വ്രതത്തിനൊടുവിൽ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്നതാണ് ഈദുൽ ഫിത്തർ. അന്നേ ദിവസം ഭക്ഷണത്തിന് വകയില്ലാത്തവരെ നിർബന്ധ ദാനത്തിലൂടെ കൂട്ടണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി കടന്നു വരുന്ന പെരുന്നാളാണ് ഈദുൽ അസ്ഹ. മൃഗത്തെ ബലിയർപ്പിച്ച് ദാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിലും ആഹ്ലാദപൂർവ്വം ഈദ് ആഘോഷിക്കപ്പെടുന്നു. കേരളത്തിൽ പ്രാദേശിക പ്രസക്തിയുള്ള നിരവധി ആഘോഷങ്ങൾ നടന്നുവരുന്നു. ഇതിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി നടത്തുന്നവയും ദേവാലയ ആഘോഷങ്ങളും ഉൾപ്പെടും. തെയ്യം അല്ലെങ്കിൽ കളിയാട്ടം ഉത്തര കേരളത്തെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. പഴയങ്ങാടിപ്പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യം എന്നും അല്പവ്യത്യാസങ്ങളോടെ തെയ്യം അറിയപ്പെടുന്നു. അർത്തുങ്കൽ പെരുന്നാൾ ആലപ്പുഴയിലെ അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് പള്ളിയിലെ പെരുന്നാളാണിത്. അത്തച്ചമയം കേരളത്തിൻ്റെ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ചിങ്ങമാസത്തിലെ അത്തനാളിൽ തൃപ്പുണിത്തുറയിൽ നടക്കുന്ന ചമയ ഘോഷയാത്രയാണ് അത്തച്ചമയം. മകരവിളക്ക് ശബരിമലയിലെ ഏറ്റവും പ്രധാന വിശേഷം. ജനുവരി മാസത്തിൽ മകരസംക്രാന്തി നാളിൽ നടത്തപ്പെടുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്താറുണ്ട്. ഗജമേള ജനുവരി മാസത്തിൽ തൃശ്ശൂർ വെച്ച് നടത്തപ്പെടുന്ന ഗജമേള വിദേശികളെ ആകർഷിക്കുന്നു. ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലെ ഉത്രാളിക്കാവിലെ പൂരം രാവും പകലുമായി ആന എഴുന്നള്ളിപ്പ് നടക്കുന്നു. മാരാമൻ കൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിലെ കോലഞ്ചേരിയിൽ പമ്പാതീരത്ത് വെച്ച് നടക്കുന്ന പ്രസിദ്ധമായ ക്രൈസ്തവ സമ്മേളനമാണ്. തിരയാട്ട് മഹോത്സവം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ തെക്കൻ മലബാർ കാവുകളിൽ വർഷം തോറും നടത്തപ്പെടുന്നു. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തിരയാട്ടക്കാലം. കൊണ്ടോട്ടി നേർച്ച മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിപ്പള്ളിയിൽ മുസ്ലിം പുരോഹിതൻ്റെ ഓർമ്മയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷം. ചെത്തിക്കുളങ്ങര കുംഭഭരണി കുംഭമാസത്തിലെ ഭരണിനാളിൽ നടത്തപ്പെടുന്ന ആഘോഷം. മീനഭരണി മീനമാസത്തിലെ ഭരണിനാളിൽ നടത്തപ്പെടുന്ന ആഘോഷം. ഭഗവതിക്കാവുകളിലാണ് പ്രധാനം. കൊടുങ്ങല്ലൂർ ഭരണിയാണ് ഏറ്റവും പ്രസിദ്ധം. മലയാറ്റൂർ പെരുന്നാൾ മലയാറ്റൂർ സെൻറ് തോമസ് പള്ളിയിലെ പെരുന്നാൾ. വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലെ മല കയറ്റം പ്രധാനം. തൃശ്ശൂർ പൂരം പൂരങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ പൂരം. കുടമാറ്റം മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇലങ്ങിത്തറ മേളം എന്നിവ പ്രസിദ്ധം. എടത്വാ പെരുന്നാൾ ആലപ്പുഴയിലെ എടത്വയിലെ സെൻറ് ജോർജ് പള്ളിയിലെ പെരുന്നാൾ. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ. പരുമല പെരുന്നാൾ പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന മാർ ഗ്രിഗോറിയസിൻ്റെ ഓർമ്മ പെരുന്നാൾ. ഓച്ചിറക്കളി കൊല്ലം ജില്ലയിലെ ഓച്ചിറ ക്ഷേത്രത്തിന് മുന്നിലുള്ള പടനിലത്തെ ആഘോഷം. യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷം. കർക്കിടകവാവ് ഹിന്ദുക്കൾ പിതൃക്കളുടെ പ്രീതിക്കായി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രധാന ഒരു ദിവസം. കരകളിലും പുഴക്കരകളിലും ബലിയർപ്പിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ പുന്നമടക്കായലിലെ ലോകപ്രസിദ്ധമായ ജലകായിക മേള എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാമത്തെ ശനിയാഴ്ച ആഘോഷിക്കപ്പെടുന്നു. ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഭീമാപ്പള്ളിയിലെ പെരുന്നാൾ. ഭീമാദേവി എന്ന പുണ്യസ്ത്രീയുടെ മരണ ദിവസമാണ് ഈ മുസ്ലിം ആഘോഷം നടക്കുന്നത്. മറ്റു മതസ്ഥലം ചന്ദനക്കുടം വഹിക്കാൻ എത്തുന്നു. ആറന്മുള വള്ളംകളി ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയിൽ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞുള്ള നാളുകളിൽ ജലഘോഷയാത്രയായി നടത്തപ്പെടുന്നു. കടമ്മനിട്ട പടയണി ലോകപ്രശസ്തമായ കടമ്മനിട്ട പടയണി എല്ലാ വർഷവും മേടം മാസം 1 മുതൽ 10 വരെ ആചാരപൂർവ്വം ആഘോഷിക്കപ്പെടുന്നു. കൽപ്പാത്തി രഥോത്സവം ഭരണങ്ങാനം പെരുന്നാൾ മലബാർ മഹോത്സവം ആനയൂട്ട് ദീപാവലി ആറ്റുവാൽ പൊങ്കാല. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ സ്ഥിതി ചെയ്യുന്നത്.
ഇവിടത്തെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം സ്ത്രീകൾ കൂട്ടായി എത്തി ക്ഷേത്ര പരിസരത്ത് പായസം മറ്റും പാകം ചെയ്ത് നിവേദിക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ തനതായ നൃത്തങ്ങൾ, ശാസ്ത്രീയ കലകളായ കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ, തിരുവാതിരക്കളി തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇവ കൂടാതെ തെയ്യം, തിരയാട്ടം, മാർഗംകളി, ഒപ്പറം, ഗരുഡ നൃത്തം, മുടിയേറ്റ്, പാണേറ്റ്, വേലകളി, കാക്കർഷി നാടകം, കണിയാർകളി, പൊറാട്ട് നാടകം, ചവിട്ടു നാടകം തുടങ്ങിയ അനേകം നാടൻ കലാരൂപങ്ങൾ പ്രാദേശികമായി കേരളത്തിലുണ്ട്. കേരളത്തെ അതാത് പ്രദേശങ്ങളിലെ ജാതി വിഭാഗങ്ങളിലും ജനസമൂഹങ്ങളിലും ധാരാളം ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ കലാരൂപങ്ങളും നിലനിൽക്കുന്നു. നാടൻ പാട്ട്, വടക്കൻ പാട്ട്, ഉടുക്കുപാട്ട്, പൊള്ളുവാൻപാട്ട്, കൊയ്ത്തുപാട്ട്, സിനിമാ പാട്ട്, ഓണപ്പാട്ടുകൾ, വഞ്ചിപ്പാട്ട്, ഒപ്പനപ്പാട്ട്, മാപ്പിളപ്പാട്ട്. കേരളത്തിൽ വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവർ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവരുമാണ്. എങ്കിലും യാതൊരുവിധ മതവിദ്വേഷവും സ്പർദ്ധയും കൂടാതെ എല്ലാ ജനങ്ങളും എല്ലാവിധ ആഘോഷങ്ങളും ആഘോഷിക്കുകയും പങ്കുചേരുകയും ഒത്തൊരുമിച്ച് മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു.